ഇതാണ് ലൈബ്രറി. നിങ്ങൾക്ക് എക്സാമിന് പേടിയുണ്ടോ? അതേ ഉള്ളു, ഇവള് സ്കൂളിൽ ഫസ്റ്റാ സാർ. ഞാനിങ്ങനെ കടന്നുകൂടിയതാ. ടെൻഷനൊന്നും വേണ്ട, കൂടുതലും ജനറൽ നോളജ് ക്വസ്റ്റ്യൻ ആയിരിക്കും. നന്നായി റെഫർ ചെയ്താൽ ഈസി ആയിട്ട് എഴുതാം. ഞങ്ങൾ പഠിച്ചോളാം സാർ. സാർ കുറെ വർഷമായിട്ട് ഈ എക്സാം നടത്താറില്ല എന്നല്ലേ പറഞ്ഞത്, പിന്നെന്താ ഇപ്പൊ നടത്താൻ? അവള് പണി തന്നതായിരിക്കും. ആ അങ്ങനെ ചിന്തിക്കാം വേണമെങ്കിൽ. ഇനി അങ്ങനെ ആണെങ്കിൽ തന്നെ നമ്മൾ പേടിച്ചാലല്ലേ പ്രശ്നം. പക്ഷെ നിങ്ങളത് നേരിട്ട് ജയിച്ചാലോ? പ്ലാൻ ചെയ്തവർ തോറ്റില്ലേ? റെഫർ ചെയ്യാനുള്ള പുസ്തകങ്ങൾ ഉണ്ടെങ്കിൽ എനിക്കൊരു പേടിയില്ല. അതാണ് വേണ്ടത്. വാ. എക്സ്ക്യൂസ് മീ. യെസ്. മോർണിംഗ്. മോർണിംഗ്. ഇവർക്ക് കുറച്ച് ബുക്സ് റെഫർ ചെയ്യണം. ലൈബ്രറി ടൈം കഴിഞ്ഞാലും ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കണം. ഓ ഷുവർ. ഓക്കെ ഓക്കെ, താങ്ക്സ്. ദെൻ നിങ്ങൾ കേൾക്കൂ. എന്തോരം പുസ്തകങ്ങളാ ഇവിടെ, കണ്ടിട്ട് എനിക്ക് തല ഉറങ്ങുന്നു. ഞാനിവിടെ ഇരുന്നോളാം, നീ പഠിച്ചോ. അപ്പൊ നിനക്ക് പഠിക്കണ്ടേ? ദേ എക്സാമിന് തോറ്റ കോളേജിൽ നിന്ന് പുറത്താട്ടോ. നീ നന്നായിട്ട് പഠിക്ക്, ജയിക്ക്. ഞാൻ നിന്റെ കൂടെ ഇവിടെയൊക്കെ തന്നെ ഉണ്ടാവും. അതെങ്ങനെ? ഞാനിവിടെ ക്യാൻറ്റീനിൽ ജോലി കയറും. ഇടി, ഞാനാ പറയുന്നേ, മര്യാദയ്ക്ക് ബുക്ക് എടുത്ത് പഠിക്ക. എന്നെ കൊണ്ടൊന്നും വാങ്ങിയ പോവാനല്ലേ പറഞ്ഞ എനിക്ക്. ഇതാ നീ പറഞ്ഞ സുനാമി, അവളെ തുടച്ചു നീക്കാനുള്ള സുനാമി. ഇനി അതിലും ജയിക്കോ അവള്? പറയാൻ പറ്റില്ല, ഋഷി സാറിന്റെ ഹെൽപ്പ് ഉണ്ടാവും. ഇത് നമ്മുടെ ഏതെങ്കിലും ഡിപ്പാർട്ട്മെന്റ് തയ്യാറാക്കുന്ന ക്വസ്റ്റ്യൻ പേപ്പർ ആണ്. ഋഷി സാറ് വിചാരിച്ച ക്വസ്റ്റ്യൻ പേപ്പർ ഓൾറെഡി സെറ്റാ. പക്ഷെ സത്യം പറഞ്ഞ ഇങ്ങനൊരു ഗെയിം കളിച്ചാല് എനിക്ക് വിഷമമുണ്ട്. അവളെന്റെ ശത്രുവാ, പക്ഷെ നേരായ രീതിയിൽ ഫൈറ്റ് ചെയ്തല്ലേ അവളെ പുറത്താക്കേണ്ടത്. രംഭ. യെസ് ചിന്ത, ഞാൻ അങ്ങനെ ചിന്തിക്കുന്നു. ചിലപ്പോഴെങ്കിലും നല്ലത് ചെയ്യണമല്ലോ. എന്ത് പറ്റി നിനക്ക്? അവൾ ഈ എക്സാം എഴുതണം, പാസ്സാവണം. അവള് നമ്മുടെ ക്ലാസ്സിൽ തന്നെ ഉണ്ടാവണം. ഭ്രാന്തുണ്ടോ നിനക്ക്? ശത്രുവിനെ ഒഴിപ്പിച്ച് ശല്യം ഒഴിവാക്കാൻ നോക്കുന്നതിന് പകരം നീ ഈ പറയുന്നത് ഭ്രാന്തല്ല, മുഴുപ്രാന്ത. ഇത് നിങ്ങൾ ആരും കാണാത്ത ഒരു തരം ഭ്രാന്ത. വിശ്വാസ്, ഈ ക്വസ്റ്റ്യൻ പേപ്പർ അവൾക്ക് കൊടുത്തേക്ക്. പെട്ടെന്ന് അവൾ നിന്റെ മാറ്റം വിശ്വസിക്കില്ല. സോ അങ്ങനെ പറഞ്ഞ് വിശ്വസിപ്പിച്ച് വേണം കൊടുക്കാൻ. വേണമെങ്കിൽ നമ്മൾ തമ്മിൽ തെറ്റിന്ന് നീ പറഞ്ഞോ. രംഭ, എനിക്ക് ഭ്രാന്തൊന്നും ഇല്ല. ഈ ക്വസ്റ്റ്യൻ പേപ്പർ ഡിപ്പാർട്ട്മെന്റ് തയ്യാറാക്കിയതല്ല, ഞാൻ തയ്യാറാക്കിയതാ. ഇതിൽ ഒരു ക്വസ്റ്റ്യൻ പോലും എക്സാമിന് ഉണ്ടാവില്ല. പക്ഷേ ഞാൻ പറഞ്ഞതുപോലെ വിശ്വസിപ്പിച്ച് അവൾക്കിത് കൊടുത്താൽ അവൾ ഇത് മാത്രം പഠിക്കും. നാളത്തെ ക്വസ്റ്റ്യൻ കാണുമ്പോ തല കറങ്ങും. ഓ സൂപ്പർ, നിന്റെ ബുദ്ധി സമ്മതിച്ചു. ഇതിനാണോ നീ ഞങ്ങൾ ഇത്രയും സസ്പെൻസിൽ നിർത്തിയത്? യെസ്. വിശ്വാസ്, നിന്റെ പെർഫോമൻസ് പോലിരിക്കും അവളുടെ വിശ്വാസം. ഡാ പോ. ദ റിയൽ ഡബിൾ ഗെയിം. രംഭ, നിന്റെ ബുദ്ധി സമ്മതിച്ചു.